എല്ലാ കാലത്തും സൂപ്പർ സ്റ്റാറായി തിളങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടും കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. എല്ലാ കാലത്തും സൂപ്പർ സ്റ്റാറായി തിളങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മമ്മൂട്ടി പറയുകയാണ് ഇക്കാര്യങ്ങൾ. മലയാള സിനിമയിൽ എക്കാലത്തും നായകനോ സൂപ്പർ സ്റ്റാറോ ആയി നിലനിൽക്കാനാവില്ലെന്ന് തനിക്കറിയാമെന്ന് മമ്മൂട്ടി ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്ന് പങ്കുവച്ചത്. നല്ലൊരു നടൻ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, അത് മാത്രമാണ് എന്റെ പ്രതിച്ഛായ. നായകൻ സൂപ്പർ സ്റ്റാർ എന്നതൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറി മറിഞ്ഞ് വന്നു പോകുന്നതാണ്. പക്ഷേ നടൻ എന്നും നടൻ തന്നെയായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ള അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുള്ളതും എനിക്ക് ഒരു നല്ല നടനാകണമെന്നാണ് എന്ന് പറഞ്ഞത് ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം മമ്മൂട്ടി പറയുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ രണ്ടാമത്തെ പ്രൊഡക്ഷനായ റോഷാക്കിലാണ് ഇപ്പോൾ നടൻ അഭിനയിക്കുന്നത്. കെട്ടുകളാണ് എന്റെ മാലാഗ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ അതിലെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ചിത്രത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ത്രില്ലർ തന്നെയായിരിക്കും ഈ സിനിമ എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയിൽ നിന്ന് ഒരു മാസ് മെഗാ ത്രില്ലർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എങ്ങുമുള്ളത്. സമീർ അബ്ദുള്ളയാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയെ കൂടാതെ ഷർഫുദ്ദീൻ, ജഗദീഷ്, ഗ്രേസ് ആന്റണി, ബിന്ദു പണിക്കർ, സഞ്ജു ശിവറാം, കോട്ടയം നസീർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നിമീഷ് രവിയാണ് റോഷാക്കിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എഡിറ്റിംഗ് കിരൺ ദാസും സംഗീതം നൽകുന്നത് മിഥുൻ മുകുന്ദനുമാണ്. ഡിസി കോമിക്സിന്റെ വാച്ച്മാൻ എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് റോഷാക്ക് എന്നത്. അതിനുശേഷം വാച്ച്മാൻ എന്ന പേരിൽ ഒരു സിനിമയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊരു ഫാന്റസി ആക്ഷൻ ചിത്രമായിരുന്നു. ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാനാണ് സാധാരണ നടത്തുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് റോഷാക്ക്. സ്വിസ് സൈക്കോളജിസ്റ്റ് ഹെർമൻ റോഷാക്ക് ആണ് ഈ പരിശോധന രീതി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ടെസ്റ്റ് ഇന്നും അറിയപ്പെടുന്നത്. ഈ ടെസ്റ്റിന്റെ പ്രത്യേകതകൾ എല്ലാം തന്നെ ഈ സിനിമയിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമ ആസ്വാദകരെല്ലാം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ലൊക്കേഷൻ സ്റ്റില്ലും കണ്ടപ്പോൾ ആളുകൾ വലിയ ത്രില്ലിലാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരാധകരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹമ്പൻ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ മുൻപിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു ഹൈപ്പിനോട് ഏറെക്കുറെ നീതി പുലർത്തുകയാണെങ്കിൽ ചിത്രം മലയാളം കണ്ട മെഗാ വിജയങ്ങളുടെ ലിസ്റ്റിലേക്ക് നടന്നെടുക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഓണത്തിനാണ് റോഷാക്ക് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പുള്ള ചിത്രമായി ഈ ഓണ റിലീസിൽ എത്തുകയാണ് റോഷാക്ക്. റോഷാക്കിന്റെ ഈ ഒരു ഹൈപ്പ് തന്നെയാണ് ചിത്രത്തിന്റെ വലിയ ബാധ്യത. ഏറെക്കുറെ ചിത്രത്തിനോട് നീതി പുലർത്തുകയാണെങ്കിൽ, തിരക്കഥ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ചിത്രം വലിയ വിജയം നേടുന്നതിന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോമാർ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.